നമ്മുടെ അഭിവന്ദ്യ പിതാവും ആദരണീയനായ ശശി തരൂരുമൊക്കെ ഈ സമൂഹത്തിന്റെ ചില വെല്ലുവിളികളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. വെല്ലുവിളികളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല നമ്മൾ, മറിച്ച് അത് നേരിടാനുള്ള ധീരതയോടെ. അതാണല്ലോ നമുക്ക് കുരിശ് നൽകുന്ന ഊർജം. കർത്താവ് ഒരിക്കലും കുരിശിൽ നിന്ന് ഒളിച്ചോടിയില്ല, ഓടിപ്പോയില്ല. അവിടുന്ന് കുരിശിൽ മരിച്ച് സഹനത്തിന്റെ അവസാന നിമിഷം വരെയും സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു വലിയ ധൈര്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്. നമുക്കിന്ന് നല്ല ജോലി ഇല്ലാത്ത ഒരു സമൂഹമാണ്. ആരോ പറയുന്നത് കേട്ടു, കേരളത്തിലെ ആകപ്പാടെയുള്ള നല്ല ജോലിയെല്ലാം സർക്കാർ ജോലിയാണ്, അത് ദൗർഭാഗ്യവശാൽ പാർട്ടിക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാര് ജോലിക്ക് എവിടെ പോകും? അതുകൊണ്ടാണ് ഇത് നിങ്ങള് വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം പോകും. നമുക്കവരെ കുറ്റം പറയാനായിട്ടാവില്ല, പക്ഷെ അതൊരു വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലികള്, നല്ല ശമ്പളം കിട്ടുന്ന ഉദ്യോഗങ്ങൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള യുവത്വത്തിൻ്റെതായ മുന്നേറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അമിതമായ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന നന്മകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയൊക്കെ നേടിയെടുക്കുവാനും നമ്മുടെ മനോഭാവങ്ങളുടെ മാറ്റത്തിന് സാധിക്കണം. ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ രാഷ്ട്രീയ മേഖലയിലേക്കും കടന്നു വരണം എന്ന് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരണം. അതിനുകൂടിയുള്ള ഒരു പരിശീലനമാണ് ഈ സഭയുടെ വേദികളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് നേതാക്കന്മാരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ നിന്ന്, പക്ഷെ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരുന്നു എന്നുള്ളതും ഈ കാലഘട്ടത്തിന്റെ ഒരു ആധി തന്നെയാണ്. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനും നമ്മുടെ ഒരു വലിയ ശക്തി ആവശ്യമാണ്. നമ്മൾ ഓർക്കണം, ഇന്നും സഭയെ ഈ സമൂഹം ഒരു ധാർമ്മിക ശക്തിയായിട്ട് കരുതുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ സഭയെ കുറ്റപ്പെടുത്തുന്നവര് തുലവും ചുരുക്കമാണ് എന്നുള്ളത് തന്നെയാണ് സഭയുടെ ധാർമ്മിക ശബ്ദത്തിന്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു. നാനാജാതി മതസ്ഥരായ നിഷ്പക്ഷമതികളായ മനുഷ്യര്, മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പോരാടാനായിട്ട്, സഭയോട് ചേർന്ന് പോരാടാനായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത്, മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളെ മാനിക്കാനായിട്ട് സർക്കാർ തയ്യാറാകണമെന്ന് പറഞ്ഞ് അവരൊക്കെ വലിയ സംഭാഷണത്തിന് മുൻകൈയെടുക്കുമ്പോൾ അത് സഭയുടെ സാമൂഹിക മേഖലയിലെ ചില നിലപാടുകളുടെ വിജയമാണ്, അതിന്റെ നൈതികതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തീരം നഷ്ടപ്പെട്ടാൽ അത് കത്തോലിക്കിന് മാത്രമേ പ്രശ്നമുള്ളൂ. ബഫർ സോണില് നമ്മുടെ സാധാരണപ്പെട്ട ജനത്തിന്റെ സ്വത്തും ജീവനും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടാൽ അത് കത്തോലിക്കിന് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. അവിടെ എല്ലാവരും ഉണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്. പക്ഷെ സഭയുടെ ധാർമ്മിക ശക്തിയും അതുപോലെ സംഘടനാ ബലവുമെല്ലാം ചില സാമൂഹിക തിന്മകളെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുകയാണ്. അതിലാണ്, അത്ര വലിയ ഒരു ദൗത്യത്തിലാണ് നമ്മളെല്ലാവരും പങ്കുപറ്റുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവദീപ്തിയിലൂടെയും നമ്മുടെ സഭാ സംഘടനകളിലൂടെയും ഒക്കെ പ്രവർത്തിച്ചു വരുന്നവർക്ക് വലിയ ഒരു സ്നേഹം സഭയോട് എന്നുമുള്ളതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ലോകത്തെവിടെ ചെന്നാലും സഭയുടെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന യുവദീപ്തിയുടെ മുൻകാല പ്രവർത്തകരെ കാണുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. മിഷൻ ലീഗിലൂടെയും യുവദീപ്തിയിലൂടെയും ഒക്കെ പ്രവർത്തിച്ചു വരുന്നവർക്ക് പള്ളിയുടെ ചുറ്റും നിന്ന് പള്ളിയോടൊപ്പം വളർന്ന് ആ വളർച്ചയുടെ, തങ്ങളുടെ വളർച്ചയുടെ ചരിത്രത്തിൽ സഭയുടെ പങ്ക് വളരെ വലുതാണെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ജനം, അവർക്ക് വിശ്വാസത്തോട്, വിശ്വാസ കാര്യങ്ങളോട് സഭയോട് വലിയൊരു തീക്ഷ്ണതയാണ്. ആ ഒരു തീക്ഷ്ണതയിൽ, സ്നേഹത്തിൽ വളരാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലിയുടെ നക്ഷത്ര പ്രഭയിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.